ഹൂതികളുടെ ആക്രമണം ഭയന്ന് ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവെച്ച് മറ്റൊരു ആഗോള ഷിപ്പിംഗ് കമ്പനി. ഗ്രീസ് ആസ്ഥാനമായ ഡയാന ഷിപ്പിംഗ് കമ്പനിയാണ് സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതം 40% ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികൾ പ്രദേശം ഒഴിവാക്കി സഞ്ചരിക്കുന്നതാണ് ഇതിന്റെ ഒരു കാരണമെന്ന് ഡയാന ഷിപ്പിംഗ് പ്രസിഡന്റ് അനസ്തിയാസിയോസ് മാർഗരോണിസ് നിക്ഷേപകരോടായി പറഞ്ഞു. അതേസമയം ജലനിരപ്പ് താഴ്ന്നത് കാരണം പനാമ കനാൽ വഴിയുള്ള യാത്രകളും കമ്പനികൾ നിർത്തിവെക്കുകയാണ്. ഇരു കനാലുകളും വഴിയുള്ള ഗതാഗതത്തിലുണ്ടായ ഇടിവ് തുടരുകയാണെങ്കിൽ ആഗോള വിതരണ ശൃംഖല വലിയ ആഘാതം നേരിടുമെന്ന് യു എൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ഡെവലപ്മെന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന വ്യാപാര പാതയാണ് സൂയസ് കനാൽ. ആഗോള ചരക്കുകളുടെ 12% ഇതുവഴിയാണ് കടന്നുപോകുന്നത്. നേരത്തെ ഡാനിഷ് ചരക്ക് ഭീമന്മാരായ മേഴ്സക്കും ജർമ്മൻ ഷിപ്പിംഗ് കമ്പനിയായ ഹപാക് ലോയിഡും ചെങ്കടലിലൂടെയുള്ള എല്ലാ യാത്രകളും നിർത്തിവച്ചിരുന്നു. അതേസമയം ചെങ്കടലിൽ ഏദൻ ഉൾക്കടലിന് സമീപം വ്യാഴാഴ്ച ഹൂതികൾ തൊടുത്ത മിസൈലേറ്റ് ചരക്ക് കപ്പലിന് തീ പിടിച്ചിരുന്നു. യമനിലെ തുറമുഖ നഗരമായ ഹൊദൈദയിൽ 5 തവണ US ആക്രമണം നടത്തിയതിനു പിന്നാലെയാണിത്. കപ്പലിൽ ആളില്ലായിരുന്നുവെന്നും തീ നിയന്ത്രണ വിധേയമാണെന്നും ബ്രിട്ടീഷ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് കേന്ദ്രം അറിയിച്ചു. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിട്ടില്ല. തുറമുഖ നഗരമായ ഇലാറ്റ് ലക്ഷ്യമിട്ട് ഹൂതികളയച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ചെങ്കടൽ തീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ആരോ മിസൈൽ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി. വ്യത്യസ്ത സമയങ്ങളിലായി ഹൂതികളുടെ 7 കപ്പൽ വേദ മിസൈലുകൾ തകർത്തെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഗസയിൽ യുദ്ധമാരംഭിച്ചതിനു പിന്നാലെ ഹമാസിനും പലസ്തീനുകാർക്കും പിന്തുണ പ്രഖ്യാപിച്ച് ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരന്തര ആക്രമണം നടത്തുകയാണ്. അതേസമയം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ സംയുക്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും. 18 ഹൂതി കേന്ദ്രങ്ങളിലാണ് സംയുക്ത ആക്രമണം നടത്തിയത്. 4ാംഘട്ട ആക്രമണത്തിന്റെ വാർത്ത പെന്റഗണാണ് പുറത്തുവിട്ടത്. ശനിയാഴ്ചയോടെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ, ഹെലികോപ്റ്ററുകൾ അടക്കമുള്ളവ തകർത്തെന്ന് പെന്റഗൺ അറിയിച്ചു. ചെങ്കടലിലും ഏദൻ കടലിലും ചരക്ക് കപ്പലുകൾക്കും നാവികസേനാ കപ്പലുകൾക്കും നേരെ ഹൂതികൾ നിരന്തരം ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് യുഎസിന്റെ നേതൃത്വത്തിൽ സംയുക്ത ആക്രമണം നടത്തിയത്. അമേരിക്കയും ബ്രിട്ടനും കൂടാതെ ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, ഡെൻമാർക്ക്, നെതർലാൻഡ്, ന്യൂസിലൻഡ് എന്നിവയാണ് സംയുക്ത ആക്രമണത്തിലെ മറ്റു പങ്കാളി രാഷ്ട്രങ്ങൾ. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.